ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ പ്ലസ് വൺ പരീക്ഷകൾ നടത്തുവാൻ സുപ്രീം കോടതി അനുമതി നൽകിയതിൻ്റെയും സെപ്റ്റംബർ അവസാന ആഴ്ചകളിലേക്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ പ്ലസ് വൺ പരീക്ഷ നടത്തുവാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീംകോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് പ്ലസ് വൺ പരീക്ഷ ഓഫ്ലൈനായി നടത്തുവാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഈ നിർണായക വിധിയുണ്ടായത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരീക്ഷ നടത്താമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഏഴ് ലക്ഷം പേർ ഓഫ്ലൈനായി നീറ്റ് പരീക്ഷ എഴുതിയത് പരാമർശിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഹർജി അനുവദിച്ചത് ഒക്ടോബറിൽ മൂന്നാം തരംഗം ഉണ്ടാകുന്നതിന് മുൻപ് പരീക്ഷ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു സർക്കാരിന്റെ ഉറപ്പ് മുഖവിലേക്കെടുത്താണ് ഓഫ്ലൈൻ പരീക്ഷയ്ക്കെതിരായ ഹർജികൾ കോടതി തള്ളിയത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാന ദിവസങ്ങളോടടുക്കുകയാണ് സെർവർ തകരാറ് മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ വിതരണം സജീവമാണ് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് ഈ മാസം അഞ്ചു കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പതിനഞ്ച് രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം പത്ത് കിലോ വീതം വിതരണം ചെയ്ത സ്ഥാനത്ത് അടുത്ത മാസം മുതൽ ഈ സ്പെഷ്യൽ അരി വിതരണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ലോക്ഡൌൺ പിൻവലിച്ച് എല്ലാം തുറന്നു പ്രവർത്തിക്കുവാൻ അനുവദിച്ചതിനെ തുടർന്ന് സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം അവസാനിപ്പിച്ചതുപോലെ നീല വെള്ള കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരി വിതരണവും ഈ മാസത്തോടെ അവസാനിക്കും എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് എന്നാൽ മഞ്ഞ പിങ്ക് കാർഡുകാർക്കുള്ള പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ ഭക്ഷ്യ വിതരണം നവംബർ മാസം വരെ ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരമുള്ള സൗജന്യ ഭക്ഷ്യ വിതരണം ആറുമാസം കൂടി നീട്ടുവാനും സാധ്യതയുള്ളതായി ചില മാധ്യമങ്ങൾ അറിയിക്കുന്നുണ്ട് കേരളത്തിൽ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം അടുത്ത മാസം മുടങ്ങുവാൻ സാധ്യതയുണ്ട് മണ്ണെണ്ണ വിൽക്കുവാൻ റേഷൻ വ്യാപാരികൾക്ക് പ്രത്യേകം ലൈസൻസും മുറിയും നിർബന്ധമാക്കിയതോടെയാണ് ഇത് നാല് വർഷത്തോളമായി ലൈസൻസ് പുതുക്കാത്തവരാണ് സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ വ്യാപാരികളിൽ ഭൂരിഭാഗവും കുടിശ്ശിക ഉൾപ്പെടെ ആയിരം രൂപയിലേറെ ലൈസൻസ് പുതുക്കുവാനുള്ള ഫീസ് നൽകേണ്ടിവരും മുറി വാടകയ്ക്കെടുക്കുവാനും പണമുടക്കണം ഈ സാഹചര്യത്തിൽ ലൈസൻസ് പുതുക്കുവാൻ പല വ്യാപാരികളും മടിക്കുന്നതിനാൽ അടുത്ത മാസം മുതൽ മണ്ണെണ്ണ വിതരണം പ്രതിസന്ധിയിലാകും അതുപോലെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തതിലെ കമ്മീഷൻ നൽകാത്തതുപോലുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലാണ് റേഷൻ വിതരണത്തെ ഇതുവരെ സമരം ബാധിച്ചിട്ടില്ല എന്നാലും അവസാന ദിവസങ്ങളിലേക്ക് നീങ്ങാതെ എത്രയും വേഗം തന്നെ സെപ്റ്റംബറിലെ റേഷൻ വിഹിതം ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുക റേഷൻ വിതരണത്തിലെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം